ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ആ ഷേപ്പിന് ക്ലിയർ ആയി വരാൻ വേണ്ടി. ബ്രഷ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പിന്നെ ഓരോ സ്റ്റിക്കും ഇതേപോലെ പ്ലേസ് ചെയ്യുക. നമ്മുടെ കുഫ്ത നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഗ്രില്ല് ചെയ്ത് അതേ ഫ്ലേവറും ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചിരട്ട കത്തിച്ചിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഇത് മൂടി വെക്കണം, ഒരു 5-10 മിനിറ്റ് മൂടി വെക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കുഫ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.